കാസർഗോഡ് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം പട്ടാപ്പകൽ കവർന്നു. 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് പ്രാഥമിക വിവരം. സംഭവം ഉച്ചയ്ക്ക് 2:30 വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ഫൈസൽ ബിൻ അഹമ്മദ് ചേരുന്നു. ഫൈസൽ, എന്താണ് സംഭവിച്ചത്? ഇത്രയധികം പണം കൊണ്ടുപോകുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരാരും കൂടെ ഉണ്ടായിരുന്നില്ലേ? അമീന, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ഒരു സംഭവം, ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉപ്പള നഗരത്തിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഒരു മോഷണം, പട്ടാപ്പകൽ നടന്നിരിക്കുന്നത്. ഉപ്പളയിൽ ഒരു എ ടി എമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന പണമാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 50 ലക്ഷം രൂപ ഉള്ള ഒരു ബോക്സ് ഇങ്ങനെ ഈ പട്ടാപ്പകൽ ഈ വാഹനത്തിൽ ചില്ല് തകർത്ത് എടുത്തു കൊണ്ടുപോവുകയായിരുന്നു. പണമടങ്ങിയ ബോക്സ് ഈ വാഹനത്തിന്റെ സീറ്റിലാണ് വെച്ചിരുന്നതെന്നാണ് അറിയുന്നത്. ഈ ഒരു ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ ഡ്രൈവറും മാത്രമാണ് ഉണ്ടായിരുന്നത്. സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ രണ്ടുപേരും തൊട്ടടുത്തുള്ള ഒരു എ ടി എമ്മിൽ പണം നിറയ്ക്കുന്നതിന് വേണ്ടി പോയ സമയത്ത്, അവിടെ പണം നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വാഹനത്തിന്റെ ചില്ല് തകർത്ത് ഈ ഒരു ബോക്സിൽ ഉണ്ടായിരുന്ന ബോക്സ് അടക്കം എടുത്തുകൊണ്ടുപോയത്. 50 ലക്ഷം രൂപ ഈ ബോക്സിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് അടക്കമുള്ള സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് DYSP അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ ഉപ്പളയിലേക്ക് തിരിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ ഫൈസൽ ബിൻ അഹമ്മദാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് 2:30 ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. ATMൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 50 ലക്ഷത്തോളം രൂപ എന്ന് പറയുന്നു, അത് നഷ്ടമായിരിക്കുന്നു. വാഹനത്തിന്റെ ചില്ല് തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നത്.